السلام عليكم ورحمة الله وبركاته. عندك عندي وشاشة سجلة. اللارد سجلة. اللارد سجلة من كاردون. രണ്ടാം ക്ലാസ്സിലെ ലിസാല് രണ്ടാമത്തെ പാഠമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഹാദാ ബാബുൻ. ഹാദാ ബാബുൻ. हादा कुफ्ल, हादा सुब्बाकुन, हादा जिदारुन, हादा कुर्सीयुन, हादा सुल्लमुन, हादा मिफ्ताहुन, हादा सरीरुन. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വാതിലാണ് നിങ്ങൾ എങ്ങനെ പറയല്? ഹാദാ ബാബുൻ. ഇത് പൂട്ടാണ് നിങ്ങൾ പഠിച്ചത്? ഹാദാ ഖുഫ്ല്. ഇത് ജനലാണെന്നോ? ഹാദാ ശുബ്ബാബുൻ. ഇത് ചുമരാണ് നിങ്ങൾ പഠിച്ചത്? ഹാദാ ജിദാറു. ഇത് കസേരയാണെന്ന്? ഹാദാ കുർസി. ഇത് കോണിയാണോ? ഹാദാ സുല്ലം. ഇത് ചാവിയാണ് എന്ന് അതിനെന്താ പഠിച്ചത്? ഹാദാ മിഫ്താഹ്. ഹാദാ സരീർ. ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ എന്തായാലും നമ്മൾ ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്റെ നീള കുപ്പായം എന്നെങ്ങനെയാണ് അറബിയിൽ പറയുക? എന്റെ നീള കുപ്പായം എങ്ങനെയാണ് അറബിയിൽ പറയാം അല്ലേ? രണ്ടാമത്തെ പാഠം ഒന്ന് നോക്കാം. ഖമീസി കണ്ട രണ്ടാമത്തെ പാഠത്തിൽ കണ്ടത് ഖമീസി എന്റെ നീള കുപ്പായം. ഖമീസ് എന്ന് പറഞ്ഞാല് നീളക്കുപ്പായം. എൻ്റെ നീളക്കുപ്പായം എന്ന് പറയാം ഖമീസി എൻ്റെ നീളക്കുപ്പായം. എൻ്റെ കിതാബ് എന്ന് പറയാം കിതാബി എൻ്റെ കിതാബ്. ഇത് എൻ്റെ കിതാബ് എന്ന് പറയാം ഹാദാ കിതാബി. ഹാദാ കിതാബി ഇത് എൻ്റെ ബുക്കാകുന്നു. ഹാദാ കിതാബി ബുക്കിൽ വരലച്ചേ. രണ്ടാമത്തത് ഹാദാ കലമി. കലമെന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട് അറിയില്ലേ? പേന. കലമെന്ന് പറയാൻ എന്താ? പേന. അപ്പൊ എന്റെ പേന എന്താ പറയാ? കലമി എന്റെ പേന. അപ്പൊ ഇത് എന്റെ പേന എന്നെങ്ങനെ പറയല്ലേ? ഹാദാ കലമി ഇത് എന്റെ പേനയാകുന്നു. ഹാദാ ജൗവാലി. ജൗവാലി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ. ഫോൺ എന്ന് പറയാ അല്ലേ മൊബൈൽ. അപ്പൊ എന്റെ ഫോൺ ജൗവാലി എന്റെ ഫോണാണ്. ഹാദാ ജൗവാലി ഇത് എന്റെ മൊബൈൽ ഫോണാണ്. ഹാദാ ദൽവി ഇത് എന്റെ ബക്കറ്റാണ്. ദൽവി എന്ന് പറഞ്ഞാല് ബക്കറ്റ്. ദൽവി എന്റെ ബക്കറ്റ്. ഹാദാ ദൽവി ഇത് എന്റെ ബക്കറ്റാകുന്നു. അപ്പോ ഇത് എന്റെ കിതാബാണ്, ഇത് എന്റെ പേനയാണ്, ഇത് എന്റെ മൊബൈലാണ്, ഇത് എന്റെ ബക്കറ്റാണ്. അതിന്റെ അറബികളാണ് നമ്മൾ പറഞ്ഞത്. ഹാദാ കിതാബി എന്ന് പറഞ്ഞേ സാറേ പറ. ഹാദാ കിതാബി ഓർക്കാൻ പറയാം. ഇത് എൻ്റെ ബുക്കാകുന്നു. ഹാദാ കിതാബി
ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാകുന്നു ഹാദാ ജവാലി ഇത് എൻ്റെ മൊബൈൽ ആകുന്നു ഹാദാ ദൽവി ഇത് എൻ്റെ ബക്കറ്റ് ആകുന്നു അപ്പൊ ഇതെന്ന് പറയാൻ പഠിച്ചു ഹാദാ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കിതാബി എൻ്റെ കിതാബ് എന്ന് പറയണെങ്കിൽ കിതാബ് ചെയ്യുന്നുണ്ട് കിതാബി ഒരു യാറുണ്ട് കാണില്ലേ കലമി ചൊവ്വാലി ദൽവി അതിൻ്റെ ക്ലാസ് യാറുണ്ട് മനസ്സിലായല്ലോ അപ്പൊ എൻ്റെ കിതാബ് എൻ്റെ പേന എൻ്റെ മൊബൈൽ എൻ്റെ ബക്കറ്റ് മനസ്സിലായോ ഓക്കെ ഞാൻ പഠിക്കുന്നവനാണെന്നെങ്കിലും പറയാം അന ദാരിസ് ഞാൻ പഠിക്കുന്നവനാണ് അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അന അന എന്ന് പറഞ്ഞാൽ ഞാൻ ദാരിസ് പഠിക്കുന്നവനാണ് അന ദാരിസ് ഞാൻ പഠിക്കുന്നവനാണ് ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറയാനല്ലേ അന തിൽമീദ് അന തിൽമീദ് ഞാൻ വിദ്യാർത്ഥിയാണ് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് അന അപ്പൊ അന എന്ന് പറഞ്ഞാല് അർത്ഥം ഞാൻ മനസ്സിലായില്ലേ ഡാഷ് ദാരിസ് ബുക്കിൽ കണ്ടത് ഡാഷ് ദാരിസ് അവിടെ എന്താ ചേർത്ത് കൊടുക്കുക അന ദാരിസുൻ എങ്ങനെ പറയാം അന ദാരിസുൻ ഡാഷ് തിൽമീദ് അവിടെ അന തിൽമീദ് അന തിൽമീദ് ഇനി കിതാബ് എന്ന് പറഞ്ഞാല് ബുക്ക് കിതാബി എൻ്റെ കിതാബ് കലമി എൻ്റെ പേന കമീസി എൻ്റെ നീളക്കുപ്പായം നാളി എൻ്റെ ചെരുപ്പ് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം വായിക്കുകയും എഴുതുകയും ചെയ്യണം അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അതിനാണ് പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞത് ഇനി ഞാൻ മുസ്ലിമാണെന്നിങ്ങനെ പറയാം നമ്മളെല്ലാവരും പറയും ആ മുസ്ലിമീങ്ങളാണ് അല്ലേ അള്ളാഹു നമ്മെല്ലാവരെയും മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും ചെയ്യട്ടെ ആമീൻ മുസ്ലിമായി ജനിച്ചു ഇനി മുസ്ലിമായിട്ട് എന്ത് ചെയ്യണം മരിക്കും വേണം അത് ദോഷം ആമീൻ അന മുസ്ലിം ഞാൻ മുസ്ലിമാണ് അന മുസ്ലിം നമുക്കെല്ലാവർക്കും ഓരോരുത്തർ പറഞ്ഞത് എന്ത് പറയാ ഞാൻ മുസ്ലിമാണ് അന മുസ്ലിമുൻ അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ് അന മുസ്ലിമത്തുൻ ഒരു പെൺകുട്ടി പറയാറുണ്ട് അന മുസ്ലിമത്തുൻ ഞാൻ മുസ്ലിമത്താണ് അല്ലാഹു റബ്ബി എൻ്റെ റബ്ബ് ആരാണ് അല്ലാഹു ആണ് എൻ്റെ റബ്ബ് ആരാണ് അല്ലാഹു ആണ് മുഹമ്മദ് നബി എൻ്റെ നബി ആരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിൻ്റെ പേര് അറിയില്ലേ മുഹമ്മദ് മുസ്തഫ നമ്മുടെ നബിൻ്റെ പേരെന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നായിട്ട് ആ പഠിക്കണം ഒന്ന് നമ്മൾ പഠിച്ചു രണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ നല്ല കുട്ടികൾ എൻ്റെ നബി ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഹാദാ അംഫി ഹാദാ ഇത് അംഫി അംഫ ആ മൂക്ക് മൂക്കിന് അംഫി അംഫി ഇത് എൻ്റെ മൂക്കാണ് അംഫി ഹാദാ ദുഫ്രി ഇത് എൻ്റെ നഖമാണ് അല്ലേ നമ്മൾ പത്ത് വിരലുണ്ട് നഖങ്ങളുണ്ട് അപ്പം നമുക്ക് ചൂണ്ടിയിട്ട് പറയാം ഹാദാ ദുഫ്രി ഇത് എൻ്റെ ആ നഖമാണ്
ഹാദാ റുനുഖി ഇത് എൻ്റെ പിരടിയാണ് പിരടിക്ക് എന്താ പറയാ റുനുഖ് ഉണക്ക് എന്നാണ് പിരടി അപ്പൊ ഹാദാ ഇത് റുനുഖി എൻ്റെ പിരടിയാണ് ഹാദാ ലിസാനി ലിസാനി എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക അത് ലിസാനാണ് ആ ലിസാനിയാണ് നാവ് നമുക്കെല്ലാവർക്കും നാവില്ലേ സംസാരിക്കാൻ അല്ലേ നാവില്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയോ ഇല്ല അപ്പൊ ലിസാനി ഇത് എൻ്റെ നാവാണ് അപ്പൊ ഹാദാ അംഫി ഹാദാ ദുഫ്രി ഹാദാ ഉന്തി ഹാദാ ലിസാനി മനസ്സിലായോ അല്ലേ ഒന്ന് പറഞ്ഞാണി ഞാൻ മുസ്ലിമാണെന്ന് ഇങ്ങനെ പറയാ അന മുസ്ലിമുൻ നോടി അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമത്താണെന്ന് ഇങ്ങനെ പറയാ അന മുസ്ലിമത്തുൻ അല്ലേ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് ഇങ്ങനെ പറയാ അള്ളാഹു റബ്ബി മുഹമ്മദുൻ നബി എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഹാദാ അംഫി ഇത് എൻ്റെ മൂക്കാണ് ഹാദാ ഉഫ്രി ഇത് എൻ്റെ നഖമാണ് ഹാദാ ഉറുഖി ഇത് എൻ്റെ പിരടിയാണ് ഹാദാ ലിസാനി ഇത് എൻ്റെ ആ നാവാണ് മനസ്സിലായില്ലേ ഇനി ഹാദാ എന്ന് ചേർത്തിയിട്ട് ശേഷം വരുന്ന പദങ്ങൾ എഴുതി കൊടുക്കുക നോട്ട്ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം ആ എഴുതണം ഹാദാ ലുഫ്രി ഹാദാ റഖ്സി ഹാദാ മിന്ദീരി ഹാദാ അംഫി ഹാദാ ഇസാരി മനസ്സിലായോ ഇതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ നോട്ട്ബുക്ക് എഴുതണം ലുഫ്രി എൻ്റെ നഖം അപ്പൊ ഹാദാ ലുഫ്രി ഇത് എൻ്റെ നഖമാണ് ഹാദാ റസി ഇത് എൻ്റെ ആ തലയാണ് ഹാദാ റസി ഹാദാ മിന്ദീരി അല്ലേ ടൗവലിൽ ഹാദാ മിന്ദീരി ഇത് എൻ്റെ മിന്ദീരാണ് എൻ്റെ ടൗവലാണ് ഹാദാ അംഫി ഇത് എൻ്റെ മൂക്കാണ് ഹാദാ ഇസാരി ഇതെൻ്റെ അരയുടുപ്പാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം വായിച്ചു പഠിക്കുക അപ്പോൾ രണ്ടാമത്തെ പാഠം ഖമീസി അപ്പോൾ നീളക്കുപ്പായത്തെ കുറിച്ചാണ് നമ്മൾ എന്തായത് ആ പറഞ്ഞത് അല്ലേ അപ്പോൾ എൻ്റെ നീളക്കുപ്പായം എൻ്റെ കിതാബ് എൻ്റെ പേന എൻ്റെ മൊബൈൽ എൻ്റെ ബക്കറ്റ് അല്ലേ അപ്പോൾ ഇത് എൻ്റെ കിതാബാണെന്ന് ഇങ്ങനെ പറയാൻ ചോദിച്ചാൽ ഹാദാ കിതാബി ഒന്നുകൂടി ഓർക്കണം പറയാം ഹാദാ കിതാബി ഹാദാ ഖലമി ഹാദാ ജവ്വാലി ഹാദാ ദൽവി ഇനി ഞാൻ പഠിക്കുന്നവരാണ് ഇങ്ങനെ പറയല് അന ദാരിസുൻ അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറയാ അന തിൽമീദുൻ ഓക്കെ എല്ലാവരും ഞാൻ നന്നായിട്ട് വായിച്ച് പഠിക്കണം എഴുതണം നന്നായി അർത്ഥം പഠിക്കണം അടുത്ത പാഠത്തിൽ ഉസ്താദ് ചോദിക്കും ഓക്കെ എന്നാൽ ഇത് ഇപ്പം അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു